മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ അധ്യാപന പരിചയ സർട്ടിഫിക്കറ്റ് ചമച്ച കേസിൽ അറസ്റ്റിലായ എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി. ഒളിവിലായിരുന്ന വിദ്യയെ കോഴിക്കോട് മേപ്പയൂരിന് സമീപത്തെ കുട്ടോടത്തെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ രാത്രിയാണ് അഗളി പോലീസ് പിടികൂടിയത്. കോഴിക്കോട്ടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് വൈകിട്ട് 7:30 പിടികൂടിയ വിദ്യയെ രാത്രി 12:30 അഗളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അഗളി പോലീസും കാസർഗോഡ് നീലേശ്വരം പോലീസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വിദ്യ സമർപ്പിച്ച മുൻകൂർ ജാമ്യഹർജികൾ ഹൈക്കോടതി പിന്നീട് പരിഗണനയ്ക്കായി മാറ്റിയതിന് തൊട്ടുപിറകെയാണ് അറസ്റ്റ്. 15 ദിവസം മുമ്പ് കേസെടുക്കുമ്പോൾ കാലടിയിൽ ഒളിവിലായിരുന്ന യുവതി പിന്നീട് കോഴിക്കോട്ടേക്ക് മാറിയതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസങ്ങളിലായി ഈ മേഖലയിൽ പോലീസ് തിരച്ചിൽ നടത്തി വരികയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ വിദ്യയെ പിടികൂടിയത്. വിദ്യയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പോലീസിനുമേൽ ഉന്നതതല സമ്മർദ്ദമുണ്ടെന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കുമെന്ന ഹൈക്കോടതി നിലപാടിനു പിറകെ അറസ്റ്റ് നടന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിന്റെ രേഖകളും സീലും ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ അധ്യാപന പരിചയ സർട്ടിഫിക്കറ്റുമായി അട്ടപ്പാടി കോളേജിൽ ജോലി നേടാൻ ശ്രമിക്കവെയാണ് വിദ്യ പിടിക്കപ്പെട്ടത്. പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. വിദ്യക്കെതിരെ സമാനമായ പരാതികൾ വേറെയുമുണ്ട്. സർട്ടിഫിക്കറ്റ് എങ്ങനെ എവിടെ വെച്ച് നിർമ്മിച്ചു, ആരുടെയെല്ലാം സഹായം ലഭിച്ചു, ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രാഥമികമായി പോലീസ് അന്വേഷിക്കുന്നത്. അഗളി സ്റ്റേഷനിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് വിദ്യയെ വ്യാഴാഴ്ച ഉച്ചയോടെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കിയത്. എസ് എഫ് ഐക്കും CPMനും നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് കെ വിദ്യയുമായി ബന്ധപ്പെട്ട വ്യാജരേഖാ കേസ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഇമ്മാനുവൽ സിൽക്ക് MP ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി.